റമദാനവന്റെ പകുതിയും നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. റമദാൻ ശരീഫ് അതിന്റെ അവസാന പത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയ, കൊഴിഞ്ഞുപോയ, നമുക്കൊക്കെയും നഷ്ടപ്പെട്ടു പോയ, വിട പറഞ്ഞു പോയ ദിനരാത്രങ്ങളെ സംബന്ധിച്ച് ശരിക്കും നമ്മളൊരു ആലോചന നടത്ത്, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വരാനിരിക്കുന്ന അതിപ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട, സുപ്രധാനമായ ദിനരാത്രങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. നമുക്കൊക്കെയും അറിയാവുന്നതുപോലെ പുണ്യ ലൈലത്തുൽ ഖദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട പത്തിലേക്ക് നാമൊക്കെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, തഹറൂ ലൈലത്തുൽ ഖദർ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, തഹറൂ ലൈലത്തുൽ ഖദർ പവിത്രമായ പുണ്യലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കണേ. അവസാനത്തെ പത്തിൽ തന്നെ ഒറ്റയിട്ട രാവിൽ പ്രതീക്ഷിക്കണേ. ഒറ്റയിട്ട രാവിൽ തന്നെ 27-ാം രാവിൽ പ്രതീക്ഷിക്കണേയെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന ഒരു സംശയമുണ്ട്, എന്തിനാണ് ഇങ്ങനെ പ്രതീക്ഷിക്കണേ 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 എന്ന് പറയേണ്ട കാര്യം? അത് കൃത്യമായി വ്യക്തമായി ഇന്ന ദിവസമാണ്, ഇന്ന രാവാണ്, ഇന്ന സമയമാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ വിഷയം തീർക്കും. എന്തിനാണ് ഇങ്ങനെ പ്രതീക്ഷിക്കണേ പ്രതീക്ഷിക്കണേ എന്ന് പറയേണ്ട കാര്യം? അതിലെ സൈക്കോളജി അല്ലെങ്കിൽ അതിലെ ഹിക്മത്ത്, അല്ലാഹു റബ്ബുലേത്ത് ഹക്കീമായ തന്ത്രശാലിയായ ഹിക്മത്തിന്റെ ഉടമയായ അള്ളാഹുവിനെ അറിയൂ അള്ളാഹുവായ. എന്നാലും പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്,
റമദാൻ ഒന്നു മുതൽ അവസാനം വരെ ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള പവിത്രമായ അനുഗ്രഹീതമായ ബദറിന്റെ രാവിലെ പ്രതീക്ഷിക്കണം. എന്നാൽ കൂടുതൽ അവസാന പത്തിൽ പ്രതീക്ഷിക്കണം. അതിനേക്കാൾ കൂടുതൽ ഒറ്റയിട്ട രാവിൽ പ്രതീക്ഷിക്കണം. അതിനേക്കാൾ കൂടുതൽ ഇരുപത്തിയേഴാം രാവിൽ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷ നിർഭരമായ മനസ്സോടുകൂടി എല്ലാ പകലുകളെയും ഇടവ് എല്ലാ രാവുകളെയും സമയങ്ങളെയും വിശ്വാസി വിശ്വാസി ഉപയോഗപ്പെടുത്തട്ടെ എന്നുള്ളതാണ് അതിൽ കഴിയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ അബദ്ധങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ അത്രയും റബ്ബേ നീ സഫലമാക്കണേ റഹ്മാനെ, ഞങ്ങളുടെ വിഷമങ്ങളൊക്കെയും നീ തീർക്കണേ അല്ലാ, ഞങ്ങളുടെയൊക്കെയും രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനെ, പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ, ആരോഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ഉദര സംബന്ധിയായ രോഗങ്ങളിൽ നിന്ന് വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ കുടുംബങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അവസാനം മരണം കൈറാകുമ്പോ ഈമാനോടെ കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെയും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്ക് നീ കൊടുക്കണേ റഹ്മാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കമ്മുട്ടിമാർക്കുൾപ്പെടെ എല്ലാവർക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.